ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള മക്രോണി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മക്രോണി കേക്കിൻ്റെ ഫില്ലിംഗ് തന്നെയാണ് ഇതിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക 1/2 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂണോളം ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കുക. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മക്രോണി വേവുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു മക്രോണി 90% ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. നന്നായിട്ട് വെന്ത് കിട്ടണ്ട. ഇതുപോലെ ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അല്പം മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെച്ചതാണ്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കേണ്ട. അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മക്രോണി കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും വേവിച്ച ശേഷം ഇതുപോലെ കൈകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതുപോലെ കാബേജും 1 സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊക്കെയൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 മുട്ടക്കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അല്പം ചപ്പിലയും കറിവേപ്പിലയും അതുപോലെ 2 പച്ചമുളകും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുട്ടയാണ്. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളെടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കാബേജ്, പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക്, കറിവേപ്പില, ചപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെയാണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയോണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി വന്നു. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള മക്രോണി വെള്ളമൊക്കെ ഊറിയ ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മക്രോണി എല്ലാം ഈ മുട്ടയിൽ നന്നായിട്ട് കോട്ടായി വരണം. എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ മിക്സ് ആവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മക്രോണി കൊണ്ട് പല റെസിപ്പീസും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേക്ക് റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഫില്ലിംഗ് ഏത് തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ഡാൽഡയോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മക്രോണിയും മുട്ടയുടെ മിക്സ് പകുതി എടുത്തിട്ട് ഇതുപോലെ പാനിൻ്റെ അടിവശത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ തന്നെ പരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും മക്രോണി മുട്ട മിക്സ് ആയി കിട്ടണം. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും തവി ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ ആക്കിയെടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ മക്രോണിക്ക് നന്നായിട്ട് നിരത്തി വെച്ച ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലേക്കായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. മുഴുവൻ ഫില്ലിങ്ങും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സൈഡ് ഭാഗത്തേക്ക് ആക്കി കൊടുക്കരുത്. എന്നിട്ട് നേരത്തെ ബാലൻസ് ഉള്ള മക്രോണി മുട്ട മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം വേണം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി മക്രോണി മുട്ട മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ വശത്തേക്കും ആവുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്തേക്ക് മുട്ടയുടെ മിക്സ് തികയാതെ വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ഒരു മുട്ടയുടെ മിക്സ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ മക്രോണിയൊക്കെ എല്ലാ ഭാഗത്തേക്കായിട്ടും വെച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് മുട്ടയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു മിക്സ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് പാലുണ്ടെങ്കിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പാല് ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ മുട്ടയിൽ നന്നായിട്ട് മിക്സാവുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ ആക്കി വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ മിക്സ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാനിൻ്റെ താഴെയായിട്ട് അടി കട്ടിയുള്ള ഒരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മക്രോണിക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ച് ജ്യൂസി ആയിട്ടും അതുപോലെ താഴ്ഭാഗം നന്നായിട്ടും വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.